ും വലൈക്കും നീ എന്താണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ യൂനീസ് നെബിയെക്കുറിച്ചുള്ള ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പ്രവാചകനെ വലിയ തിമീങ്കലം വിഴുങ്ങിയത് സത്യമാണോ അത് സത്യമാണ് മോനെ അമീർ അതിനുശേഷം പ്രവാചകൻ ജീവിച്ചിരുന്നോ ആ അതെ മോനെ അദ്ദേഹത്തിന്റെ കഥ നിനക്ക് കേൾക്കണോ അതെ എനിക്ക് ആഗ്രഹമുണ്ട് കഥ പറയൂ ബാബാ ശരി എന്നാൽ ശ്രദ്ധിച്ചു കേൾക്കൂ ബിസ്മില്ല വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നൈൻവേ എന്നു പേരുള്ള ഒരു നഗരം ഉണ്ടായിരുന്നു അവിടുത്തെ ജനങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു ലജ്ജാകരമായ ജീവിതം നയിച്ചിരുന്നവരായിരുന്നു അവർ സത്യദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ യൂനസ് നബിയെ അള്ളാഹു നൈൻവേയിലേക്ക് അയച്ചു നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയും ചെയ്യുക അല്ലാത്തപക്ഷം അല്ലാഹു അള്ളാഹു നിങ്ങൾക്കുമേൽ കടുത്ത ശിക്ഷ നൽകുന്നതാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി എന്നാൽ ആരാധനാ വിഷയത്തിൽ ഇടപെടാൻ നഗരവാസികൾ നബിയെ അനുവദിച്ചില്ല ഞങ്ങളും ഞങ്ങളുടെ പൂർവികരും ഈ ദൈവങ്ങളെ വർഷങ്ങളായി ആരാധിച്ചു വരുന്നു എന്ന് ഒരു വൃദ്ധൻ പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു ദോഷവും വന്നില്ല എന്ന് മറ്റൊരു കൂട്ടർ പറഞ്ഞു അല്ലാഹുവിൽ വിശ്വസിക്കുന്നതിനെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നബി കഠിനമായി ശ്രമിച്ചു എന്നാൽ ആളുകൾ അദ്ദേഹത്തെ അവഗണിച്ചു അവരുടെ മതാചാരം കാരണം തീർച്ചയായും അല്ലാഹു അവരെ ശിക്ഷിക്കും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന് പകരം അവർ അദ്ദേഹത്തിൻ്റെ ഭീഷണികളെ ഭയപ്പെടുന്നില്ലെന്ന് പ്രവാചകനോട് പറഞ്ഞു പ്രവാചകൻ അപ്പോൾ അസ്വസ്ഥനായിരുന്നു ഈ കാര്യത്തിൽ ഞാൻ നിങ്ങളെ നിങ്ങളുടെ വിധിക്ക് വിടുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പ്രവാചകൻ അക്ഷമനാവുകയും ദൈവത്തിൽ നിന്നുള്ള കൂടുതൽ ഉത്തരവുകൾക്ക് കാത്തുനിൽക്കാതെ അദ്ദേഹം അവിടം വിട്ടു പോവുകയും ചെയ്തു അള്ളാഹു തൻ്റെ മേൽ കോപിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ട് ദൂരദേശത്തേക്ക് അദ്ദേഹം യാത്ര ചെയ്യാൻ തീരുമാനിച്ചു പ്രവാചകൻ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട ഉടൻ ആകാശത്തിൻ്റെ നിറം മാറാൻ തുടങ്ങി അത് അവർക്ക് തീയിടുന്നതുപോലെ തോന്നി ഈ കാഴ്ച കണ്ട് ജനങ്ങളിൽ ഭീതി നിറഞ്ഞു അവർ ആത് സമൂദ് നൂഹ് ജനതകളുടെ നാശത്തെക്കുറിച്ചോർത്തു ക്രമേണ വിശ്വാസം അവരുടെ ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറി നൈൻവേ നിവാസികൾ ഒരു മലയുടെ മുകളിൽ ഒരുമിച്ചു കൂടി എന്നിട്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി പർവ്വതങ്ങളിൽ അവരുടെ കരച്ചിൽ പ്രതിധ്വനിച്ചു നൈൻവേ ജനങ്ങൾ ചെയ്ത പാപങ്ങൾ ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞു അല്ലാഹു അവരുടെ പ്രാർത്ഥന കേട്ടു അവരെ ശിക്ഷയിൽ നിന്നൊഴിവാക്കാൻ അല്ലാഹു തീരുമാനിച്ചു വീണ്ടും ജനങ്ങളുടെ മേൽ അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞു തങ്ങൾ രക്ഷപ്പെട്ടതായി ജനങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ അവരെ നേർവഴിക്ക് നടത്തുന്നതിന് വേണ്ടി യൂനസ് നബിയുടെ തിരിച്ചുവരവിനായി അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഈ സമയം യൂനസ് നബി ഒരു ചെറിയ കപ്പലിൽ മറ്റു യാത്രക്കാരോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു ദിവസവും ആ കപ്പൽ കാറ്റിനനുസരിച്ച് ശാന്തമായ ജലത്തിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു രാത്രിയായപ്പോൾ കടൽ പെട്ടെന്ന് മാറി ഭയങ്കരമായ ഒരു കൊടുങ്കാറ്റ് വീശി കപ്പൽ പിളർന്നു പോകുന്നത് പോലെ തോന്നി തിരമാലകൾ പർവ്വതങ്ങളുടെ ഉയരത്തിൽ ഉയർന്നു വന്നു കപ്പൽ ആടിയുലഞ്ഞു കപ്പലിലുള്ള എല്ലാവരും ഭയന്നുപോയി കപ്പലിൻ്റെ ഭാരം കുറയ്ക്കാനായി കപ്പിത്താൻ ആളുകളോട് വിളിച്ചു പറഞ്ഞു ആദ്യം അവർ തങ്ങളുടെ സാധനങ്ങൾ കപ്പലിൽ നിന്നും എറിഞ്ഞു പക്ഷേ അത് പോരായിരുന്നു അവരുടെ സുരക്ഷയ്ക്കായി ഇനിയും ഭാരം കുറയ്ക്കണമായിരുന്നു അതിനാൽ അവർ അവരിൽ ഒരാളെ കടലിലേക്ക് എറിയാൻ തമ്മിൽ തമ്മിൽ തീരുമാനിച്ചു ഈ സമയം കപ്പലിന് പുറകിലായി ഒരു വലിയ തിമിംഗലം പ്രത്യക്ഷപ്പെട്ടു അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അത് അള്ളാഹുവിൻ്റെ ആജ്ഞയനുസരിച്ച് തിമിംഗലം കപ്പലിനെ പിന്തുടർന്നു കപ്പിത്താൻ യാത്രക്കാരോട് പറഞ്ഞു യാത്രക്കാരുടെ എല്ലാവരുടെയും പേരുകൾ കൂട്ടിവെച്ച് അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാളെ കടലിലേക്ക് എറി നറുക്കെടുത്തപ്പോൾ അതിൽ യൂനസ് എന്നെഴുതിയിരുന്നു പ്രവാചകൻ അവരിൽ ഏറ്റവും ആദരണീയനായ മനുഷ്യനാണെന്ന് അവർക്ക് അറിയാമായിരുന്നതിനാൽ അദ്ദേഹത്തിന് കടലിൽ എറിയാൻ അവർ ആഗ്രഹിച്ചില്ല അതുകൊണ്ട് അവർ രണ്ടാമത് നറുക്കെടുക്കുവാൻ തീരുമാനിച്ചു രണ്ടാമത്തെ തവണയും അവർ നറുക്കെടുത്തു അപ്പോൾ പ്രവാചകൻ്റെ പേര് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു പ്രവാചകന് ഒരു അന്തിമമായ അവസരം നൽകാൻ അവർ തീരുമാനിച്ചു മൂന്നാമതായും നറുക്കെടുത്തു എന്നാൽ മൂന്നാമത്തേതും അവസാനത്തേതുമായ അവസരത്തിലും പ്രവാചകന്റെ പേരു തന്നെ വന്നു ഇങ്ങനെ സംഭവിക്കുന്നതിൽ അള്ളാഹുവിന് പങ്കുണ്ടെന്ന് പ്രവാചകൻ തിരിച്ചറിഞ്ഞു അള്ളാഹുവിൻ്റെ സമ്മതമില്ലാതെ ദൗത്യം ഉപേക്ഷിച്ചതിനാലാണ് തന്നെ ശിക്ഷിക്കുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി യൂനസ് നബി സ്വയം വെള്ളത്തിൽ ചാടാൻ തീരുമാനിച്ചു അദ്ദേഹം കപ്പലിൻ്റെ അറ്റത്ത് കടലിലേക്ക് നോക്കി നിൽക്കുകയാണ് അപ്പോൾ രാത്രിയായിരുന്നു ആകാശത്തിൽ ചന്ദ്രനില്ലായിരുന്നു ഒരു കറുത്ത മൂടൽ പിന്നിൽ നക്ഷത്രങ്ങൾ മറഞ്ഞിരിക്കുന്നു കടലിൽ ചാടുന്നതിന് മുമ്പ് നബി അള്ളാഹുവിൻ്റെ പേര് പരാമർശിച്ചു അദ്ദേഹം കടലിലേക്ക് ചാടി ഭീമൻ തിരമാലകൾക്കിടയിൽ അപ്രത്യക്ഷനായി കപ്പലിൻ്റെ പിന്നാലെ വന്ന തിമിംഗലം കടലിൽ പൊങ്ങിക്കിടന്ന പ്രവാചകനെ കണ്ടു ഒട്ടും സമയം കളയാതെ അത് പ്രവാചകനെ വിഴുങ്ങി തിമീങ്കലം തൻ്റെ വെളുത്ത പല്ലുകൾ കൂട്ടിയടച്ചു അത് വെളുത്ത അഴികളുള്ള ജയിലിൻ്റെ വാതിൽ പോലെ തോന്നിച്ചു പിന്നീട് അത് കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോയി പ്രവാചകൻ ഇപ്പോൾ മരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ തനിക്ക് ചലിക്കുവാൻ കഴിയുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ജാഗ്രതയോടെയിരുന്നു താൻ ജീവനോടെയുണ്ടെന്നും ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഏകാന്തതയിൽ നഗരത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി നഗരത്തിൽ താമസിച്ച് ജനങ്ങളോട് സംസാരിക്കാനും ദൈവത്തിങ്കലേക്ക് മടങ്ങിവരാനുമായി അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നതിന് പകരം നഗരത്തിൽ നിന്ന് പുറത്തു പോവാൻ പാടില്ലായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു തൻ്റെ നിരാശയിൽ പ്രവാചകൻ ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അള്ളാഹുവേ നീയല്ലാതെ വേറെ ദൈവമില്ല ഞാൻ നിന്നെ മാത്രം സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ഞാൻ തെറ്റു ചെയ്തു നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ എന്നേക്കുമായി ഞാൻ നഷ്ടപ്പെടും പ്രവാചകൻ പ്രാർത്ഥന തുടർന്നു കടലിലെ മറ്റു പല ജീവികളും തിമീങ്കലത്തിന്റെ വയറ്റിലൂടെ പ്രവാചകന്റെ പ്രാർത്ഥന കേട്ടു ഈ ജീവജാലങ്ങൾ തിമീങ്കലത്തെ പിന്തുടർന്നു അതിന്റെ ചുറ്റും കൂടി ഓരോരുത്തരും അവരവരുടെ ഭാഷയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി തിമീങ്കലവും പ്രാർത്ഥനയിൽ പങ്കുചേർന്നു അത് ഒരു പ്രവാചകനെയാണ് വിഴുങ്ങിയതെന്ന് അതിന് മനസ്സിലായി അത് തിരിച്ചറിഞ്ഞപ്പോൾ ആദ്യം തിമീങ്കലം ഭയന്നു അപ്പോൾ അവൻ സ്വയം പറഞ്ഞു എന്തിന് ഞാൻ ഭയപ്പെടണം അദ്ദേഹത്തെ വിഴുങ്ങാൻ അള്ളാഹുവിന്റെ ആജ്ഞയുണ്ടായിരുന്നു സർവശക്തനായ അള്ളാഹു പ്രവാചകന്റെ ആത്മാർത്ഥമായ പശ്ചാത്താപം കൊണ്ട് പ്രവാചകനെ രക്ഷിക്കാൻ അവൻ തീരുമാനിച്ചു അള്ളാഹു തിമീങ്കലത്തെ മുകളിലേക്ക് നയിച്ചു പ്രവാചകനെ കടൽ തീരത്തിന് തൊട്ട് പുറംതള്ളുവാൻ നിർദ്ദേശിച്ചു തിമിംഗലം അത് അനുസരിക്കുകയും സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലേക്ക് നീന്തി വന്നു എന്നിട്ട് പ്രവാചകനെ ഒരു വിദൂര ദ്വീപിൽ പുറത്താക്കി തിമിങ്കലത്തിൻ്റെ വയറ്റിൽ ഉള്ള ആസിഡ് കാരണം പ്രവാചകൻ ഇപ്പോൾ രോഗബാധിതനാണ് അദ്ദേഹത്തിൻ്റെ തൊലിയെല്ലാം മുറിവായിരുന്നു സൂര്യൻ ഉദിച്ചപ്പോൾ അതിൻ്റെ കിരണങ്ങൾ തട്ടി അദ്ദേഹത്തിൻ്റെ ശരീരം പൊള്ളിപ്പോയി പ്രവാചകൻ ഇപ്പോൾ വേദനയോടെ കരയുകയാണ് എന്നാൽ അദ്ദേഹം കടുത്ത വേദനയിലും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു പ്രവാചകൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ പുറകിലായി അള്ളാഹു ഒരു മരം വളർത്തി ഈ മരം അദ്ദേഹത്തെ കഠിനമായ വെയിലിൽ നിന്ന് സംരക്ഷിക്കുകയും സ്വാദിഷ്ടമായ പഴങ്ങൾ നൽകുകയും ചെയ്തു ക്രമേണ അദ്ദേഹം തൻ്റെ ശക്തി വീണ്ടെടുക്കുകയും നൈൻവേയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു ആ സ്ഥലത്ത് സംഭവിച്ച മാറ്റം കണ്ട് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു നൈൻവേയിലെ മുഴുവൻ ജനവും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു അവരിപ്പോൾ ഏകദൈവമായ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത് അദ്ദേഹത്തെ അറിയിച്ചു പ്രവാചകന് ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി അദ്ദേഹം വഫാത്താകുന്നതുവരെ നൈൻവേയിൽ സന്തോഷത്തോടെ ജീവിച്ചു അത്ഭുതകരമായ കഥയായിരുന്നു നിനക്ക് കഥ ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇനി ചോദ്യത്തിന് തയ്യാറാണോ തയ്യാറാണ് യൂനസ് നബി പ്രഭാഷണം നടത്തിയ നഗരത്തിന്റെ പേരെന്ത് അത് നൈൻവേ വളരെ പെട്ടെന്നാണല്ലോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം എന്തുകൊണ്ടാണ് പ്രവാചകൻ ആ നഗരം വിട്ടത് പ്രവാചകന്റെ വാക്കുകൾ ശ്രദ്ധിക്കാതിരുന്ന നൈൻവേയിലെ ജനങ്ങളോട് ദേഷ്യം തോന്നിയതിനാലാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം ലഭിക്കുന്നതിനു മുൻപ് അദ്ദേഹം നഗരം വിട്ടത് മാഷാ വളരെ നന്നായിരിക്കുന്നു പ്രവാചകൻ കടലിലേക്ക് ചാടിയത് എന്തിനാണെന്ന് പറയാമോ ഹാ പ്രവാചകൻ യാത്ര ചെയ്തിരുന്ന കപ്പൽ ഒരു കൊടുങ്കാറ്റിൽപ്പെട്ടു ഭാരം കുറക്കാൻ വേണ്ടി അവരിൽ ഒരാൾ വെള്ളത്തിലേക്ക് ചാടേണ്ടതുണ്ടായിരുന്നു പ്രവാചകൻ കടലിലേക്ക് ചാടി കാരണം അവർ മൂന്ന് തവണ നിറക്കെടുത്തപ്പോഴും യൂനിസ് നബിയുടെ പേരാണ് കിട്ടിയത് ഇനി അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം തിമിംഗലത്തിന്റെ വയറ്റിൽ നിന്നും നബി എങ്ങനെ രക്ഷപ്പെട്ടു തിമീങ്കലത്തിന്റെ വയറ്റിലായിരുന്നപ്പോൾ പ്രവാചകന്റെ ആത്മാർത്ഥമായ പശ്ചാത്താപം അള്ളാഹു കണ്ടു അദ്ദേഹത്തെ രക്ഷിക്കാൻ അല്ലാഹു തീരുമാനിച്ചു അള്ളാഹു തിമീങ്കലത്തെ കരയിലേക്ക് അടുപ്പിക്കുകയും നബിയെ രക്ഷിക്കുകയും ചെയ്തു മാഷ അള്ളാഹ് ഇന്ന് നീ എല്ലാം ശരിയായ ഉത്തരങ്ങൾ നൽകി നാളെ ഞാൻ മറ്റൊരു കഥ പറയാം ഗുഡ് നൈറ്റ് ഹമീർ ഗുഡ് നൈറ്റ് ബാബാ